കൃഷ്ണ നമസ്കാരം കേരളീയർക്ക് അത്ര പരിചിതമല്ലാത്ത കൃഷ്ണപുരാണ ഗ്രന്ഥമാണ് ഗർഗസംഹിത വ്യാസൻ രചിച്ച ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചു കാണാത്ത രാധാകൃഷ്ണ പ്രേമം പ്രമേയമാവുന്നു എന്നതാണ് ഗർഗമുനിയാൽ വിരചിതമായ ഗർഗഭാഗവതത്തിൻ്റെ സവിശേഷത ആയുർവേദ ചികിത്സകനും പണ്ഡിത കവിയും ഭക്തനുമായ വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരിയാണ് ഗർഗസംഹിത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗർഗഭാഗവതത്തിലെ രാധാകൃഷ്ണ ദ്വാഹം എന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത് ഈ കഥ കുറച്ച് ദൈർഘ്യമേറിയതാണ് എന്നാലും എല്ലാവരും ഇത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക ഒരിക്കൽ നന്ദഗോപൻ പുത്രനെ ലാളിച്ചും പശുക്കളെ മേച്ചും യമുനാ തീരത്തെത്തി കൃഷ്ണേച്ഛയിലാക്കാം അപ്പോൾ കാറ്റിന് വേഗം കൂടി വൃക്ഷങ്ങൾ ആടിയുലഞ്ഞു എങ്ങും പൊടി പൊങ്ങി എവിടെയും ഭീതിതമായ ലക്ഷണങ്ങൾ അത് കണ്ട് നന്ദഗോപനും ഭയന്നു ദിക്കെല്ലാം ഇരുണ്ടു നന്ദൻ്റെ മടിയിലിരുന്ന് കളിച്ച കുട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഭയന്ന് കരയാൻ തുടങ്ങി ശ്രീനന്ദൻ ഭയപ്പാടോടെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു നന്ദരാജൻ ചുറ്റും നോക്കി ഉജ്ജ്വലമായ ഒരു പ്രഭാപ്രസരണം കണ്ടു വൃഷഭാനുപുത്രിയായ രാധയുടെ വരമാണെന്ന് മനസ്സിലായി അവളെ കണ്ട് നന്ദൻ സന്തോഷിച്ചു അദ്ദേഹം രാധയോട് പറഞ്ഞു രാധേ ഇപ്പോൾ നീ ഇവിടെ എത്തിയത് നന്നായി നീ സാക്ഷാൽ പുരുഷോത്തമൻ്റെ പ്രിയയാണ് നിങ്ങളുടെ ദിവ്യരഹസ്യങ്ങളെല്ലാം ഞാൻ ഗർഗാചാര്യരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു ഏണം ഗൃഹം പ്രാപയ മേഘഭീതം മേഘനാഥം കേട്ടു ഭയചകിതനായിരിക്കുന്ന ഈ ബാലനെ എൻ്റെ ഗൃഹത്തിലെത്തിക്കുക നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ഈ ലോകത്ത് നീ തന്നെയാണ് എനിക്ക് ഏകരക്ഷ ഇത് കേട്ട് രാധാദേവി സന്തുഷ്ടയായി ദേവി നന്ദരാജനോട് പറഞ്ഞു അഹം പ്രസന്ന തവ ഭക്തിഭവാൽ അങ്ങയുടെ ഭക്തിയാൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു എൻ്റെ ദർശനം തന്നെ ദുർലഭമാക്കുന്നു ഇത് കേട്ട് സംതൃപ്തനായ നന്ദരാജൻ തനിലെ ഭക്തി എന്നൊന്നും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ശ്രീ രാധാദേവിയെ നമസ്കരിച്ചു രാധയാകട്ടെ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് നന്ദനിൽ നിന്ന് കൃഷ്ണനെ വാങ്ങി ഭാണ്ഡീരവനത്തിലേക്ക് പോയി ഭാണ്ഡീരവനത്തിൽ ചില അത്ഭുതങ്ങളുണ്ടായി അവിടം നല്ലൊരു വിവാഹപ്പന്തലായി മാറി ഗോലോക ലോകാച്ച പുരാ സമാഗത ഭൂമിർ നിജം സ്വം വപുരാതധാന ഗോലോകത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന ആ ഭൂവിഭാഗം സ്വസ്വഭാവം പൂണ്ടു സ്വർണമണ്ഡപങ്ങളും രത്നം പതിച്ച വഴികളും എല്ലാം ഭാണ്ഡീരവനത്തെ അനവദ്യ ശോഭയുള്ളതാക്കി മാറ്റി രാധാകൃഷ്ണന്മാർ ഭാണ്ഡീരവനത്തിലെത്തി തദൈവ സാക്ഷാൽ പുരുഷോത്തമോത്തമോ ബഭൂവ കൈശോര വപുർഖനപ്രഭ പീതാംബര കൗസ്തുഭരത്നഭൂഷണോ വംശീധരോ മന്മദരാശി മോഹന അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കൈശോരവേഷം പൂണ്ടു മേഘശ്യാമവർണവും പീതാംബരവും കൗസ്തുഭവും ഓടക്കുഴലും ധരിച്ച യുവസുന്ദരനായി കാണപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ രാധയുടെ കയ്യും പിടിച്ച് വിവാഹമണ്ഡപത്തിൽ പ്രവേശിച്ചു അവിടെ വിവാഹച്ചടങ്ങിനാവശ്യമുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു രാധയും കൃഷ്ണനും അവിടെ സജ്ജമാക്കിയിരുന്ന സിംഹാസനങ്ങളിൽ ഇരുന്നു അവർ പ്രേമപൂർവ്വം സംസാരിച്ചു ആകാശത്തിൽ ഇടിമിന്നലിണങ്ങിയ കാർമേഘം പോലെ അവർ കാണപ്പെട്ടു ആ സന്ദർഭത്തിൽ ബ്രഹ്മദേവൻ അവിടെ എത്തിച്ചേർന്നു അദ്ദേഹം രാധാകൃഷ്ണന്മാരെ വണങ്ങി അഞ്ജലിബദ്ധനായി പലവിധം സ്തുതിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ യഥായുവാം പ്രതിയുതൗച്ച ദമ്പതീം പരാത്പരു താവനരൂപരൂപിതൗ തഥാപി ലോകവ്യവഹാര സംഗ്രഹ ദിതിം വിവാഹസ്യ തു കാരയാമൃഹം നിങ്ങൾ രണ്ടുപേരും സ്വതേ ദമ്പതിമാരാണ് അനുരൂപരും അനുരാഗബദ്ധരുമാണ് എന്നാലും ലോകവ്യവഹാരമനുസരിച്ച് വിധിപൂർവ്വം ഞാൻ വിവാഹകർമ്മം നടത്തിത്തരാം ഒട്ടും വൈകാതെ രാധാകൃഷ്ണ വിവാഹച്ചടങ്ങുകൾ ആരംഭിച്ചു ബ്രഹ്മാവ് അതിൻ്റെ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു ബ്രഹ്മാവ് അഗ്നി ജ്വലിപ്പിച്ചു വിധിയാമ്പണ്ണം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു വൈദിക വിധിപ്രകാരം പാണിഗ്രഹണവും നടത്തിച്ചു അനന്തരം വിവാഹാനുബന്ധ ചടങ്ങുകളായി രാധാകൃഷ്ണന്മാരെ ഹോമാഗ്നിക്ക് പ്രതിഷ്ഠം വഹിപ്പിച്ചു പരസ്പരം വിവാഹമാല്യം ചാർത്തിച്ചു എന്നിട്ട് പിതാമഹൻ സമർപ്യരാധാംച പിതേവ കന്യ അച്ഛൻ മകളെ എന്ന പോലെ രാധയെ ശ്രീകൃഷ്ണനായി സമർപ്പിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു വിദ്യാധര സ്ത്രീകൾ നൃത്തം ചെയ്തു
ഗന്ധർവ വിദ്യാധര ചാരണ കിന്നരന്മാർ കൃഷ്ണസ്തുതി മംഗളകരമായി ആലപിച്ചു. മനോജ്ഞവാദ്യ ഘോഷങ്ങളോടെ ദേവന്മാർ നവദമ്പതിമാരെ അനുമോദിച്ചു. വിവാഹാഘോഷം സമംഗളം സമാപിച്ചു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനോട് ദക്ഷിണ ആവശ്യപ്പെട്ട് കൊള്ളാൻ പറഞ്ഞു. അത് കേട്ട് ബ്രഹ്മദേവൻ, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പാദഭക്തി ദക്ഷിണയായി തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആകട്ടെ എന്ന് ശ്രീഹരി അനുഗ്രഹിക്കുകയും ചെയ്തു. യാത്രാനുമതി നൽകി ബ്രഹ്മാവിനെ യാത്രയാക്കി. രാധാകൃഷ്ണന്മാർ അന്യോന്യം കരം ഗ്രഹിച്ച് വൃന്ദാവനത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വിചിത്രമായ ദിവ്യലീലകളിൽ മുഴുകി. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ മായാമാധവ രൂപം മാറ്റി ശിശുരൂപിയായി കൈകാലുകൾ ചലിപ്പിച്ച് കരഞ്ഞു. അത് കണ്ട് രാധയും വിതുമ്പിപ്പോയി. വ്യസനാധികൃത്താൽ ഉറക്കെ കരഞ്ഞുപോയി. അന്നേരം ഒരശരീരി കേൾക്കാനായി, ശോചം ന രാധേഹമാ കുരുത്വം മനോരഥത്തെ ഭവിതാഹി പശ്ചാത്. അല്ലയോ രാധേ, നീ ദുഃഖിക്കരുത്, നിന്റെ ആഗ്രഹം പിന്നീട് സഫലമാക്കുന്നതാണ്. ഇതായിരുന്നു ആ ശരീരി. അത് കേട്ട് ദുഃഖമൊട്ട് ശാന്തമാക്കി രാധ ഉണ്ണിക്കണ്ണനെയും എടുത്ത് നന്ദഗൃഹത്തിലെത്തി. കുഞ്ഞിനെ ബ്രജറാണിയായ യശോദയെ ഏൽപ്പിച്ചു. യശോദയാൽ സത്കൃതയായ രാധ യാത്രാനുമതി വാങ്ങി ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. രാധാകൃഷ്ണ യുഗ്മത്തിന് പ്രാധാന്യമുള്ള കൃതിയാണ് ഗർഗഭാഗവതം. അതുകൊണ്ട് തന്നെ ഈ വിവാഹകഥ മർമ്മപ്രധാനമായിരിക്കുന്നു. ഇന്ത്യയിലാകമാനം രാധാകൃഷ്ണ പ്രേമം സമാദരണീയമായി കരുതപ്പെടുന്നു. കവികൾ ഈ കമിതാക്കളെ പ്രതീകങ്ങളായി കണ്ടു. ഭാരതീയ സംസ്കാരത്തിലെ ഉദാത്ത പ്രേമ പ്രതീകങ്ങളായി, ഇണപിരിയാത്ത സ്നേഹത്തിൻ്റെ, കരപുരുളാത്ത പ്രേമത്തിൻ്റെ മകുടോദാഹരണമായി രാധാകൃഷ്ണന്മാർ വാഴ്ത്തപ്പെട്ടു. എങ്കിലും ഗർഗാചാര്യനെ പോലെ സവിശദ കഥാവിവരണം മറ്റാരും നടത്തിയിട്ടില്ലെന്ന് വേണം പറയാൻ. ശ്രീ മഹാഭാഗവതത്തിൽ രാധാകൃഷ്ണ പ്രേമവും രാസലീലയും വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. ഗർഗഭാഗവത്തിലാകട്ടെ അതിലും അപ്പുറം രാധാകൃഷ്ണന്മാരുടെ ജനനം മുതൽക്കുള്ള കഥ തുടർച്ചയായി വിവരിക്കുന്നു. ഇത്ര വിശദമായ വർണ്ണന വ്യാസഭഗവാൻ നടത്തുന്നില്ല. ജന്മരഹസ്യം അറിയിക്കുന്നതും ഇവരുടെ വിവാഹം ബ്രഹ്മവും നടത്തിക്കുന്നതും മഹാഭാഗവതത്തിൽ കാണുവാനില്ല. മാത്രമോ ബൃന്ദാവനം വിട്ടുപോയ ശേഷം ശ്രീകൃഷ്ണ പുനരാഗമനം ഭാഗവതത്തിലില്ല. ഗർഗഭാഗവതത്തിൽ അതുണ്ട്. ഉദ്ധൈവദൂത് കഴിഞ്ഞ് ഗോപിജന വിരഹാർത്തി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വരുന്നു. ബ്രജവാസികളുടെ ദുഃഖതീവ്രത കുറച്ച് മടങ്ങിപ്പോകുന്നു. പ്രവാസത്തിൽ തീർത്ഥാടനത്തിനെത്തുന്ന രാധാകൃഷ്ണന്മാരെ പുരാണങ്ങൾ കീർത്തിക്കുന്നു. ഗർഗഭാഗവതത്തിൽ വിശദമായ വർണ്ണനയാണ്. ഈ പ്രേമദ്വന്ദ്വത്തെ അകൃത്രിമ മഹിമാതിശയത്തോടെ വർണ്ണിച്ചിട്ടുള്ള കൃതി വേറൊന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഭഗവത് മഹാത്മ്യ കീർത്തനമാണല്ലോ ഭാഗവതം. പ്രത്യക്ഷവും പരോക്ഷവുമായ അർത്ഥതലങ്ങളിലൂടെ ഭക്തിമഹിമ വിശദമാക്കുകയാണിവിടെയും. രാധ ധാരാഭക്തിയുടെ പ്രതീകം. ഇക്കാര്യം മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതു വിധത്തിലും പരബ്രഹ്മപ്രാപ്തി, അതാണ് ഭക്തന്റെ ആഗ്രഹം. ധർമ്മമായ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ കഠിനപാതകൾ പിന്നിട്ട് ലക്ഷ്യം നേടണമെന്ന ഭക്തചിത്തം കുതിക്കുകയുള്ളൂ. അതാണ് രാധാകൃഷ്ണ സംഗമ കഥാമൃതം. രാധാകൃഷ്ണനേക്കാൾ പ്രായക്കൂടുതലുള്ളവൾ. അവൾ ശിശുരൂപിയായ ഭഗവാന്റെ അടുക്കൽ എത്തുകയാണ്. സാധാരണ വായനക്കാർ യുക്തിയുടെ കാര്യത്തിൽ നെറ്റിച്ചുളിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബോധ്യമാകും. നിഷ്കളങ്ക പരബ്രഹ്മത്തെയാണ് ശിശുവായ ശ്രീകൃഷ്ണൻ എന്ന പ്രതീകം വ്യക്തമാക്കുന്നത്. രാധ ഭക്തിയും ജീവാത്മാവ് പരമാത്മാവിനെ അനാദി മദ്യാന്തവും അജിന്ത്യ വൈഭവമായ തത്വത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അന്വേഷണം നന്ദന്റെ സമീപത്തെത്തിക്കും. അകളങ്കമായ യമികളുടെ മാനസം ഈശ്വരവാസമാണ്. ഇതാണ് നന്ദന്റെ കയ്യിൽ നിന്നും ശ്രീകൃഷ്ണനെ രാധ വാങ്ങുന്നു എന്ന സ്ഥൂലതയുടെ സാരാംശം. നിറഞ്ഞ ആനന്ദം അനുഭവിക്കുന്നിടത്തെ നന്ദനിലെ ഭഗവാനെ കണ്ടെത്താനാകൂ എന്നു സാരം. അതുവരെ ഇടിയും മിന്നലും ഭീതിതമായ പരിസരവും തിമിരബാധയും സ്വാഭാവികം മാത്രം. അന്വേഷണം മുടക്കുന്ന വൈകാരികതയാണിത്. പെട്ടെന്ന് പ്രകാശം പരക്കും. ദുർഗമങ്ങളെ തരണം ചെയ്യുമ്പോൾ, അജ്ഞാന തിമിരമകലുമ്പോൾ തൂമിന്നലൊളി പരക്കും. അത് രാധയാണ്, ധാരധാരയായ ഭക്തിയാണ്. പിന്നെ നിമിഷം പോലും വൈകില്ല ശ്രീകൃഷ്ണനെ കൈക്കൊള്ളുവാൻ. ഭക്തരുടെ ഹൃദയാധിനാഥനായ ശ്രീകൃഷ്ണൻ രാധയുടെ ഭക്തി നിറഞ്ഞ മനസ്സിൻ്റെ നിറവായിത്തീരും. തത്വമസി ഭാവത്തിൻ്റെ നിറന്ന നിലാവിൽ അവരിരുവരും രാധയും കൃഷ്ണനും, ഭക്തനും ഭഗവാനും ഒന്നാകും. മനസ്സാവുന്ന ഭാണ്ഡീരവനം സ്വയമേവ അലങ്കൃതമാകും. ദീർഘകാലമായുള്ള ഭക്ത മനസ്സിൻ്റെ സജ്ജീകരണമാണ്.
ഭാണ്ഡീരവനം സ്വയമേവ അലങ്കൃതമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാണ്ഡീരവനം യമുനാതീരത്താണ്, യമുന ഭക്തിയാണ്. ഭക്തിയാകുന്ന യമുനാതീരത്ത് മാത്രമേ രാധാകൃഷ്ണദ്വേഹം നടക്കുകയുള്ളൂ. ഭാണ്ഡീരവനത്തിലെത്തിയപ്പോൾ ഭഗവാൻ ശിശുരൂപം വെടിഞ്ഞ് യുവകോമളനായി സമമായി തീർന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. ഇവരുടെ വിവാഹം നടത്തിക്കുന്നതോ ബ്രഹ്മാവ്. ഒരു പരമമായ ആചാര്യനെ കൂടാതെ ആത്മവിദ്യ സഫലമാവുകയില്ല. ആത്മാന്വേഷികളുടെ എല്ലാവരുടെയും ചരിത്രത്തിൽ ഇത് കാണാൻ സാധിക്കും. ചക്ഷുരുന്മീലനം ചെയ്യിക്കുന്ന ഗുരുനാഥനാണ് ബ്രഹ്മാവ്. ജീവാത്മ പരമാത്മ തത്വം വിവരിച്ച് അവയെ ഒന്നിപ്പിക്കുവാൻ പിതാമഹൻ തന്നെ ഗുരുസ്ഥാനത്തെത്തുന്നു. അത്യന്തം രോമഹർഷണമായ ഒരു രംഗം ഈ വിവാഹച്ചടങ്ങുകളുടെ അന്ത്യത്തിൽ കാണാം. പുരോഹിതനായി നിന്ന് എല്ലാം മംഗളമാക്കിയ ബ്രഹ്മദേവൻ വിടവാങ്ങാൻ ഒരുങ്ങി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, തത്രൈവ വിധിം ഹരിസ്വയം യഥേഭിസ്തം ത്വം വദ വിപ്രദക്ഷിണം. അങ്ങ് ഇച്ഛാനുസരണം ദക്ഷിണ ചോദിച്ചാലും എന്നാവശ്യപ്പെട്ടു. ഗുരുസ്ഥാനത്ത് നിന്ന ബ്രഹ്മാവ് ഭക്തിപാരവശ്യത്താൽ ഗദ്ഗത കണ്ടനായി. അദ്ദേഹം കൃഷ്ണപാദാംബുജങ്ങൾ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു മേ ദേഹിത്വം ഗാർജനിജ ഭക്തി ദക്ഷിണം. അങ്ങയുടെ പാദഭക്തിയാണ് എനിക്ക് ദക്ഷിണയായി തരേണ്ടത്. അങ്ങനെ ആകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭക്തനും ഭഗവാനും ഒന്നായി. അതിന് ഭക്തനെ ഉപദേശിച്ച ഗുരുവും ഭാവസമാധിയിലാകുന്നു. സദേവേദം അഗ്രേ എന്ന് ദർശിച്ച് ഞാനും നീയും അപരനുമില്ലാത്ത ഏകത്വം പ്രാപിച്ച് അനന്തമായ ആനന്ദം അനുഭവിക്കുന്നു. രാധാകൃഷ്ണ സംഗമാനന്തരം അവരുടെ പ്രേമലീലകൾ വർണ്ണിക്കുന്നു. ഈ ഭാഗവും സൂക്ഷ്മാർത്ഥമറിഞ്ഞ് കാണുകയാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ പലരും ഇതിനെ മാംസബന്ധമായ രാഗത്തിൻ്റെ സ്ഥൂല വിവരണമാണ് വ്യാഖ്യാനിക്കുന്നത്. അന്യോന്യം കരം ഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ യമുനാപുളിനത്തിലും ലതാകുഞ്ചങ്ങളിലും പ്രവേശിച്ച് പല പല ലീലകളിൽ മുഴുകി. അതിനിടയിൽ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. രാധ ഭഗവാന്റെ പീതാംബരം കണ്ട് അതിനെ പിടിച്ചു വലിച്ച് തന്നോടടുപ്പിച്ചു. ഏറെ ശ്രദ്ധേയമാണ് ഈ വിവരണം. ഒന്നായി തീർന്ന ഭക്തമാനസം ഹർഷാത്ഭുതങ്ങളിൽ ലസിച്ചു. ചില ദുർബല നിമിഷങ്ങളിൽ ഭക്തൻ ഭഗവാനെ വിട്ടുപോകുന്നു. എന്നാൽ ഭഗവത്പ്രാപ്തി നേടിയ ഭക്തൻ ലൗകികങ്ങളിൽ ആഴ്ന്നു പോകുന്നില്ല. ചഞ്ചലമാകുന്ന അവസ്ഥയിൽ പോലും ഭഗവാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ല. ദൃശ്യമാകുന്ന പീതാംബരത്തെ മുറുകെ പിടിച്ചു വലിച്ച് കൃഷ്ണനെ രാധ അടുപ്പിക്കുകയാണ്. ഇന്ദ്രിയശോഭകരങ്ങളായ വിഷയങ്ങൾ പിന്നോട്ട് പിടിച്ച് ബ്രഹ്മത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. അപ്പോൾ മങ്ങാത്ത ഭക്തിയാൽ ഹരിപാദരതി വർദ്ധിപ്പിച്ച് അദ്വൈതാമൃത ലഹരിയിൽ ഭക്തൻ മുഴുക തന്നെ ചെയ്യുമെന്ന് സാരം. യുവകോമളനായി ദിവ്യലീലകളാടിയ കൃഷ്ണൻ വേഗം ശിശുരൂപം പൂണ്ടതായും അതുകൊണ്ട് രാധ കണ്ണുനീർ പൊഴിച്ചതായും ഗർഗാചാര്യർ പറയുന്നു. ഭഗവാനുമായി മേളിച്ച് ആനന്ദമയമായി തീർന്ന മനസ്സ് പിന്നീട് നിഷ്കള സ്വരൂപത്തെ മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് കഥാതത്വം. ആ ദിവ്യദർശനം നേടിയ ഭക്തഹൃദയം രാധാഹൃദയം ആനന്ദകരസത്തിൽ ആറാടി. അതിൻ്റെ പ്രതിസ്ഫുരണമാണ് രാധയുടെ കരച്ചിൽ. തുടർന്നും ആശ്വാസമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഭക്തചിത്തത്തെ ആഹ്ലാദമയമാക്കുന്നു. ഇപ്രകാരം വ്യാഖ്യാനിച്ചാൽ രാധാമാധവ രഹസ്യം വിശദമാകും. മറിച്ച് കേവലം ലൗകികമായ ശൃംഗാരലീലയായി മാത്രം കാണുന്നവർ ഭാഗവതധർമ്മം അറിഞ്ഞവരല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ ലോകത്ത് സകലരിലും സകല ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന രാധാകൃഷ്ണ പ്രേമം, രാധാകൃഷ്ണ ഭക്തി എല്ലാവരിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ഹ്രീം രാധായേ സ്വഹ. ഹരേ കൃഷ്ണ രാധേശ്യാം.